Parallel college gulada samrakshana murapakanam in avishpeta, samadara vidyabhyasa samrakshana samithi Kannuril rally sankadipichu. Mukhyadhara vidyabhyasa rangathe kazhinja 7 pathittandu kalam niranju ninna vidyabhyasa mekhale paade thadayanulla neekam cherukkumenna prakhyapikkunnathayi rally. Parallel college gul ellavarkkum unnatha vidyabhyasa murapakan prayatnicha vibhagamaana sangamam ulghadanam cheytha Ramachandran Kadannapalli MLA paranju. Samandra vidyabhyasa mekhala innu neridunnathu kadutha prathisandhi. ഏതാണ്ട് 2 ലക്ഷത്തിലധികം കുട്ടികളാണ് ഈ സമാന്തര വിദ്യാഭ്യാസ മേഖലയുടെ ഭാഗമായി നിൽക്കുന്നത്. 10,000 അധ്യാപക അനധ്യാപകരും ഉണ്ട്. ഇവരെല്ലാം ആശങ്കയുടെ നടുവിലാണ്. പ്രൈവറ്റ് വിദൂര വിഭാഗങ്ങളിൽ രജിസ്റ്റർ ചെയ്ത് ഇഷ്ടമുള്ള വിഷയങ്ങൾ പഠിക്കാൻ ഇതുവരെ കേരളത്തിലെ 4 യൂണിവേഴ്സിറ്റികളും അനുവാദം നൽകിയിരുന്നു. എന്നാൽ ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല നിലവിൽ വന്നതോടെ ഈ തീരുമാനം മാറി. കേരളത്തിലെ മറ്റൊരു യൂണിവേഴ്സിറ്റികളിലും പ്രൈവറ്റ് വിദൂര കോഴ്സുകൾ തുടങ്ങാൻ പാടില്ലെന്ന നിയമമാണ് സമാന്തര വിദ്യാഭ്യാസ മേഖലയ്ക്ക് തിരിച്ചടിയായത്. ഇതിനെതിരെയാണ് കണ്ണൂരിൽ സമാന്തര വിദ്യാഭ്യാസ സംരക്ഷണ സംഗമം നടന്നത്. നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്ത റാലിയും നടന്നു. പാരലൽ കോളേജുകൾ ഇല്ലാതാകുന്ന സാഹചര്യം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് സംഗമം ഉദ്ഘാടനം ചെയ്ത രാമചന്ദ്രൻ കടന്നപ്പള്ളി MLA പറഞ്ഞു. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള സംരക്ഷണവും അതിനുള്ള അവസരവും നൽകുന്ന ഒരു പൊതു നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്. അതുകൊണ്ടാണ് സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഇവിടെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു കുറച്ച് വസ്തുതയാണ്. അങ്ങനെ കേരളത്തിന് കണ്ണൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടന്ന സംഗമത്തിൽ സി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സമാന്തര വിദ്യാഭ്യാസ സംരക്ഷണ സമിതി ചെയർമാൻ എ പ്രഭാകരൻ ആമുഖ പ്രഭാഷണം നടത്തി. KV സുമേഷ് MLA, DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് റഷീദ് കൗവായ്, BJP ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ്, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി, KSU ജില്ലാ പ്രസിഡന്റ് MC അതുൽ, CPI ജില്ലാ സെക്രട്ടറി CP സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു. News Bureau, Kannur.